കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് വിട നൽകിയിരിക്കുകയാണ് ജന്മനാട്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വിലാപയാത്രയിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സിപിഐഎം മേനപ്ര ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സമീപം പുഷ്പന് വേണ്ടി പാർട്ടി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തായിരുന്നു സംസ്കാരം. സഹന വിപ്ലവ നായകൻ പുഷ്പൻ അഗ്നിനാമ്പുകൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ യുവജന സമരചരിത്രത്തിലെ എക്കാലത്തെയും തിളങ്ങുന്ന അധ്യായമാണ് പുഷ്പൻ എന്നുറപ്പ്. രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരധ്യായമാണ് ഇവിടെ അവസാനിക്കുന്നത്. കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്ന് ചൊക്ലിയിലെ സ്വന്തം വസതിയിലേക്ക് അവസാന യാത്ര. കണ്ണി പൊട്ടാതെ ഒരു മനുഷ്യച്ചങ്ങല പാതയോരത്ത് കാത്തുനിൽപ്പായിരുന്നു. സമരനക്ഷത്രത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ജനം ആ ചങ്ങലയിലേക്ക് ഒഴുകിയൊഴുകി എത്തിക്കൊണ്ടിരുന്നു. പാതകളിലെങ്ങും പുഷ്പങ്ങൾ, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് ആയിരങ്ങൾ. സഹനസൂര്യനെ അവസാനമായി കാണാൻ വഴിയരികിൽ മനുഷ്യർ സഹനത്തോടെ കാത്തുനിന്നു. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന സമയത്തേക്കാൾ ഏറെ വൈകിയിരുന്നു വിലാപയാത്ര കടന്നുപോകാൻ. ആദ്യം എലത്തൂരിലേക്ക്, പിന്നീട് പൂക്കാടേക്ക്, പയ്യോളിയും വടകരയും നാദാപുരവും കടന്ന് തലശ്ശേരിയിലേക്ക്. കുത്തുപറമ്പിനും പിന്നാലെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപ്ലവ നക്ഷത്രത്തെ അവസാനമായി കാണാൻ നേതാക്കളും ആയിരക്കണക്കിന് പ്രവർത്തകരും എത്തി. അന്ത്യോപചാരമർപ്പിക്കാൻ എം വി രാഘവന്റെ മകനും സിപിഐഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ എം വി നികേഷ് കുമാറും എത്തി. മേനപ്രം പുതുക്കുടിയിലെ വീട്ടിൽ സംസ്കാരം. സമര കേരളത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ മണ്ണോടലിഞ്ഞു. വെടിയുണ്ടയ്ക്കും തോൽപ്പിക്കാൻ കഴിയാതിരുന്ന സഖാവ് പുഷ്പൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ നക്ഷത്രം. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യം, 24 കണ്ണൂർ. അങ്ങനെ പുഷ്പൻ ഓർമ്മയാവുകയാണ്. പ്രത്യേകിച്ചും ഈ കണ്ണൂരിലൊക്കെ പാർട്ടി പ്രവർത്തകരുടെയും, അതിപ്പോ DYFI ആണെങ്കിലും CPM ആണെങ്കിലും SFI ആണെങ്കിലും ഒക്കെ, ആ പ്രവർത്തകർക്കിടയിൽ പുഷ്പൻ എന്നും ഒരു വികാരമായിരുന്നു. ഈ ജീവിക്കുന്ന രക്തസാക്ഷിയും അപ്പോൾ കൂത്തുപറമ്പ് സംഭവവും ഒക്കെ, അത് മുദ്രാവാക്യങ്ങളിൽ ഇങ്ങനെ എല്ലായിടങ്ങളിലും ഈ പ്രതിഷേധവും സമരമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം വിളിക്കുന്ന പേരുകളിൽ ഒന്ന് പുഷ്പൻ്റെതായിരുന്നു. അങ്ങനെ മുദ്രാവാക്യങ്ങളിലൂടെ ജീവിച്ചിരുന്നു ഇത്രയും നാൾ പുഷ്പൻ. ഇനിയും ഈ പുഷ്പൻ എന്താണ് പറയുക, ഭൗതികമായി ഇവിടെ ഇല്ലെങ്കിൽ കൂടി മുദ്രാവാക്യങ്ങളിലൂടെ ഇനിയും കുറേ നാളുകൾ നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ മനസ്സിലുണ്ടാകും. ആ വീര്യം, പോരാട്ട വീര്യം എന്നും ആ രീതിയിൽ തന്നെ അവർ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.